നാട്ടിലോരോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് എന്തൊരാശ്വാസം. അന്യരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി? വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ. പ്രേമിച്ചയെ കല്യാണം കഴിച്ചു, പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നൊക്കെ ജോത്സ്യനവരെ ജാതകം നോക്കി പറഞ്ഞില്ലേ? അപ്പൊ തുടങ്ങിയത് എന്റെ ടെൻഷൻ. നിങ്ങളുടെ ഒരു കാര്യം, എപ്പോഴാ കല്യാണം വീട്ടു പോണേ? അതൊക്കെ വൈകുന്നേരം ആവാം. മനസ്സിലായി, അപ്പോഴാകുമ്പോ കൂട്ടുകാരനൊന്ന് ചടിച്ചു മിനുങ്ങാലോ. ഉണ്ണിത്താരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട, എപ്പോഴാവാം. ഞാനൊരു നേരം പോക്ക് പറഞ്ഞാണേ. പിന്നെ സരസന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു പവന്റെ ഒരു മോതിരം തന്നെ ആയിക്കോട്ടെ. ഓ, കട തുറക്കാൻ നേരം പോയി. നിങ്ങൾ കടന്ന് കയറി പൊട്ടിക്കണ്ട, അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ. എന്റെ ഈശ്വര, അവൻ പോയോ? ഈ ലേഡീസ് സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല വളണ്ടി പോവായിരുന്നെങ്കിൽ നമ്മുടെ മോൻ പോവായിരുന്നോ? പെണ്ണുങ്ങളുമായിട്ട് കൊഞ്ചു കൊളയാലോ. നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ? ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കില്ല. നരസിംഹം വളകൾ അണിയുമ്പോ ഈ കൈക്ക് എന്തൊരു ഭംഗിയാ നോക്കിയേ. വേദനിച്ചു? ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ, നല്ല ഭംഗിയുണ്ടാവും. അത് കാശൊരു പ്രശ്നമാക്കണ്ട, പിന്നെ വരുമ്പോ തന്നാ മതി. ആദ്യ മനോഹരമായ കൈകളിൽ ഈ വളകൾ കിടക്കട്ടെ. അവളെ കയ്യിൽ വിട്ടേ, വിടറാ ആ വളയും. പോടാ, മോളെ കൈമുട്ടിന് കിട്ടിയേ. കാശൊക്കെ കയ്യിലുണ്ടല്ലോ, ഇപ്പൊ എങ്ങനെയാ നൊന്തുവോ? നൊന്തു. പിന്നെ പുതിയ മാലയും മുളയൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? വേണ്ട. ഓ, അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ. അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട്, വരണം. പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്ത് വിടറ. അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു പൂട്ടും. ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും. നിനക്കൊരു ധാരണയുണ്ട്, നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളിന് ഇങ്ങോട്ട് കയറി വരുന്നേ. കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിക്ക. പൈസ പിന്നെ തന്നാവെന്ന് പറയാൻ അവൾ ആരാ? നിന്റെ അമ്മയുടെ മോള. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്? ഈ വളയിടൽ പരിപാടി എന്റെ മോന് പറ്റിയതല്ല, ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താ മതി. കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിടുക, ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക. മുതലാളി എത്തിയല്ലോ. സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇനി വരണമെന്നില്ല. സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളരാ. കൃത്യസമയത്ത് വരും, നന്നായിട്ട് ജോലിയും ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിക്കാൻ പോക്കൂല്ല. എന്നാ പിന്നെ നിർത്തിക്കൂടെ? അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ? എന്റെ അച്ഛ, ഒരു ഒളിച്ചോട്ടെ എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. വേണ്ട, നീ എന്താ ഇങ്ങനെ നോക്കി നിക്കണേ? ചെന്ന് ഇന്നലത്തെ സ്റ്റോക്ക് ഒത്തു നോക്കണ. എനിക്ക് രണ്ടു ദിവസം അവധി വേണം, അത് പറയാനാ വന്നേ. നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി. നാളെ കല്യാണം നടക്കാൻ വന്നൊരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടെ കാര്യം? എനിക്ക് അവളെ പിരിയാൻ വയ്യടാ. ഷേ, എന്താടാ ഇത്? എടാ, തന്റെ ഉള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമൊക്കെ എനിക്കറിയേണ്ടത് നിനക്കതുണ്ടോന്ന്. എനിക്ക് പ്രേമമുണ്ട്. പ്രേമല്ലടാ കുന്തമേ, തന്റെ ഉണ്ടോന്നാ ചോദിച്ചത്. വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെ ഇടം വില പോവില്ല. ഒരു ലേഡീസ് സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം? നിന്റെ യുക്തിവാദൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോന്ന. അത് അവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തൊലക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം, സ്വന്തം കാര്യം വരുമ്പോ അറിയാം. എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ധൈര്യമുണ്ടോ നിനക്ക്? കുറേശ്. എന്നാ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം വിടുന്നു. എങ്ങോട്ട്? അത് കണ്ടെത്തേണ്ടത് നീയാണ്. നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട്. ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം. ശ്രമിച്ചാ നിനക്കൊരു ജോലി കിട്ടില്ലേ? ഒരു ലേഡി സ്റ്റോറിംഗിലും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ. എന്ത് പറയുന്നു? ഏറ്റു. പക്ഷെ അവളെ ഈ വിവരം എങ്ങനെ അറിയിക്കും? നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ നല്ല അടുപ്പമല്ലേ, നിനക്കവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ? സുഭാഷ് ചന്ദ്ര ബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചുകുറുപ്പിന്റെ സുഖമില്ല. രാവിലെ വരും എന്നല്ലേ ഞാൻ കരുതിയത്? ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ. അകത്തുണ്ട്, വരൂ. ഞങ്ങളുടെ വക
എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്ത കോള അങ്ങോട്ട്. മോടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെയെല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, അഞ്ചക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാ തന്റെ മോളങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണു വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിനെ കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ടെത്താന് പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. ആ മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അവൻ അവിടെ വരും. എനിക്ക് പേടിയൊന്നും പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം, റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി, ബാക്കി ഞാനേറ്റു. ഇങ്ങനെ പതിഞ്ഞു നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ടെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ, അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ, ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നൊരു പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ എന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതിഞ്ഞു നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് അവർക്ക് പറയണത് ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും, അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ലി മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനാ അവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ, ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളെ. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പെ, തന്നോട് കൂടിയാ പറയുന്നത്. ഞാൻ വെളുപ്പിനെ എത്തും. ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു. അബദ്ധം പറ്റിയതാ. വേഗം വാ. ഓ, എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു, എഴുന്നേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല? കണ്ടില്ലേ. അവളിത് എവിടെ പോവാ? എവിടെ പോയിട്ട് നോക്കിയടേ. ആ മുറിയിൽ നോക്കിയോടാ. സരസു, എന്റെ സരസുവേ.
അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവള് കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടുന്ന വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും? മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളി ചോടിയെന്ന് പോടാ. അവര് നാട് വിടുമ്പോ എനിക്ക് പിടിക്കണം. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ആ എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ജാതകം പലിച്ചു, പലിച്ചൂടി. ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന്. അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോനെ വിളിച്ചെടുത്തോണ്ട് പോയില്ലേ? ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ. സൂക്ഷിച്ചു, സൂക്ഷിച്ചു, ഒരുപാട് സൂക്ഷിച്ചു. അതുകൊണ്ടാ ഇങ്ങനെ പറ്റിയേ. ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല. അവർ നാടൂടാ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കട. യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്നും ഈറോഡിലേക്ക് പോകുന്ന 6233 നമ്പർ തിരുവനന്തപുരം ഈറോഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നു. മണിക്കൂട്ടിന് എത്തിയില്ലേ? ട്രെയിൻ എത്താറായി. ഒന്ന് സ്പീഡിൽ വിടറോ. വിമാനത്തിന് സ്പീഡ് ഓട്ടോറിക്ഷ കിട്ടൂല പോലെ. ഒന്നാമത് എഞ്ചിൻ മണി ഏറെ വണ്ടിയാണ്. അയ്യോ, ഗേറ്റ് അടച്ചു. ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ. ഞാനിപ്പോ എന്താ ചെയ്യ? എന്തെങ്കിലും ചെയ്യടോ. സിനിമയെ പോലെ ആട്ടോ ജമ്പ് ചെയ്യുന്നേ. വേണ്ട, ഞാൻ ജമ്പ് ചെയ്തോളാം. ഞാനൊന്ന് പറയട്ടെ, മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിട്ടുണ്ടെന്ന് ന്യായീകരിക്കുന്നു. ഉണ്ണിത്താനോട് കളിച്ചാൽ നിന്നെ കൊണ്ടു കുഴിച്ചു കൂടും. പറയടാ, മിണ്ടിപ്പോരുത്. കൊണ്ടുപോരുത് അവനെ. ഇവരെ തല്ലാൻ നിനക്കെന്താ അവകാശം? എത്തിയല്ലോ സൂത്രധാരൻ. ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ. വെരലൊന്നും ഞൊടിച്ച കൂടെ പോരാ തന്റെ മോളെ പാട്ടിലാക്കാൻ അത്ര വലിയ തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. ആമ്പിള്ളേരെ വഴിപുഴപ്പിക്കാൻ നടക്കുന്ന ശവം. തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ട. ഡയറക്ടർ മക്കളിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം താൻ പറയും. ഇടോ, ജനിപ്പിച്ചാ മാത്രം പോരാ, മക്കളെ വളർത്താനും പഠിക്കണം. താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു. തന്തയില്ലാത്ത പറയുന്നു. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. കല്യാണ പന്തലിൽ നിന്ന് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയി ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഞാൻ പറയും. താൻ എന്തോ എടാ ഉണ്ണിത്താനെ, ഇനി തിരിച്ചു തല്ലാമെന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കണ തലയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും. എനിക്ക് തന്നെ സമ്മാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാടും. ആ പിന്നെ സമയമില്ലാതായി പോയി. ഇല്ലെങ്കിൽ തിരിച്ചു തന്ന് 10 പേജ് തെറി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഓ, മുഹൂർത്തമായി വാടി. ഇങ്ങോട്ട് ഇറങ്ങടി. മോളെ കൊണ്ടുപോയി സാരി മാറ്റിയിട്ട് ഇപ്പൊ തുണി ഉടുത്തിട്ടുണ്ടല്ലോ, അത് മതി. പെണ്ണത്തി, പെണ്ണത്തി, ഞാൻ പറഞ്ഞില്ലേ മോനാളി മിടുക്കനാണെന്ന്? എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി, ചെന്നിരിക്കണേ മണ്ഡലത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ, ഊതടോ. എന്നാ കെട്ടു നടന്നേക്കാം.
നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ. അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വടാ വന്നോളൂ. അതെ അതെ, ഞാൻ പറയുന്നത് നിങ്ങളെ ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്ത് മോളെ കെട്ടാൻ പറഞ്ഞത്? എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി ഈ കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലു ഒത്തോ? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറുപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമന. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തുകാലി ഞാൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പൊത്തിയാണ് കിട്ടിയില്ലേ? അടിയ ചൂടങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ. നിന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഞങ്ങളത് നടത്തി തരായിരുന്നില്ലേ? ഓടി വിടുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാനിവനെ പിന്തിരിപ്പിച്ചേനേ എന്ന് പറയാനാ തുടങ്ങിയത്. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? എന്തൊരു നല്ല ബന്ധം. എടി, തറവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നു. അപ്പൊ നമ്മുടെ മോനോ? ആണുങ്ങൾക്ക് എന്തു ആവാം. മാത്രമല്ല, പാലത്തെങ്കിൽ കുറുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് വട്ടപ്പറമ്പ് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണ് ഒരു യോഗ്യത? അടയഞ്ചക്കരം പോലെ ആയിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവും പ്രഖ്യാപിച്ചു. എന്താ കൊഴപ്പണ്ട? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത്? അതെന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തന്റെ മകനാണെന്ന് ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ. അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്കെന്റെ വീട്ടുകാരും ബന്ധുക്കാരിയൊക്കെ അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ. അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ, എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ, അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മോലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ, നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോലാ. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവനീ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 എങ്കിലും കിട്ടണം. മോനെ, തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണോ അവള്? അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ, ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ താൻ ഇവന്റെ മനസ്സ് മാറ്റിയെടുത്തതാ? എടാ മോനെ, നിന്നെ വിശ്വസിച്ചാ അവൾ ഇറങ്ങി പോകുന്നത്. അല്ല അല്ല, ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവുക. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും, ഉറപ്പാ. പാലത്തെങ്കിൽ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല, ഉറപ്പ്. ഇത് കുറുപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ. നീ എന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ അവിടെ എത്തിയതാ. അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ. ഉണ്ണിത്താനെക്കാട്ടിലും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായി നിന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? ആ നിമിഷം തല്ലിക്കുന്ന റെയിൽവേ ട്രാക്കിൽ ഇട്ടനെ. എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ, സമാധാനമായി. നിന്നോട് എനിക്ക് നന്ദി ഉണ്ടാ. നന്ദി? ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ. എന്റെ ജീവിതമല്ലേ തുളഞ്ഞത്. ഞാൻ അവളെ പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടാ. എല്ലാരോടും സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ. വേണ്ടടാ, അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും. എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ചാ ഉണ്ണിത്താൻ പോയിരിക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയാൾ കെട്ടിക്കാൻ വരുമ്പോ ഞാനങ്ങോട്ട് നിന്നു കൊടുക്കല്ലേ.
എന്തായി നാണക്കേടെന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം. എല്ലാം ഒന്ന് കലങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കുക. അത് നല്ലതാ. പക്ഷേ നിന്റെ അച്ഛൻ, അച്ഛന്റെ സമ്മതം കിട്ടിയിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട. പറയാതെ മുങ്ങ അത്ര തന്നെ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ബാംഗ്ലൂരോ? അവിടെ ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻകുട്ടിയെ കുറിച്ച്? എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഓ കാർത്തിക്. അച്ഛനും സ്റ്റേറ്റ്സ്, ഒരേ ഒരു മകൻ, സൂപ്പർ സെറ്റപ്പ്. മൊത്തത്തിൽ അവൻ അവിടെ അടിച്ചു പൊളിക്കാം. Darling, darling, നീ എനിക്കൊരു ലവിംഗ് സ്റ്റാർ. ഇണങ്ങും പിണങ്ങും കിലുക്കം പെട്ടി നിന്നെ എനിക്കു കിട്ടി. Darling, darling, നീ എനിക്കൊരു ലവിംഗ് സ്റ്റാർ. ഇണങ്ങും പിണങ്ങും കിലുക്കം പെട്ടി നിന്നെ എനിക്കു കിട്ടി. Vishu temptation weekend il kaanumbol veendum confusion. Hey, I love you parimana panangili. Darling, darling, nee enikkoru loving star. Inangum peenangum kilukam petti ninne enikku kitti. മൈക്കിൾ ജാക്സൺ മായാലോകം തീർക്കുമ്പോൾ മയങ്ങുന്ന മനസ്സിൽ മഴ തുള്ളി കിലുക്കം. ടീനേജിൽ കൂക്കം താളം തുള്ളി പോകുമ്പോൾ തളിക്കുന്നു വസന്തം. ഹോട്ടി വെൽക്കം, ടൈറ്റാനിക് ബ്യൂട്ടി വെൽക്കം, കമ്പ്യൂട്ടർ സോഫ്റ്റ് വെൽക്കം. കം 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 loving star. Inangum peenangum kilukam petti ninne enikku kitti. For you, love gold is only for you. You, you, you. Hey, darling, darling, nee enikku loving star. Inangum peenangum kilukam petti ninne enikku kitchi. Channel sundarina vision temptation. Weekend il kaanumbol veendum confusion. Hey, I love you parimala panangi. അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്ത. ഗേൾഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ വെറുതെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞെ? കന്നടയാ, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞെ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ?
പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ. ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസ് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വാ. മേഴ്സി എന്ന് വെച്ചാൽ എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ. ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കേ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും ഇല്ല. ബാക്കിയുള്ളതിനെ കൊത്താനും സമ്മതിക്കാം. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ചെന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തള്ളി എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തലയിടയ്ക്ക് ഞാനാ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാ? എന്റെ കാര്യം അതിലും പ്രശ്നം. വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല, അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഓ ഉണ്ണിത്താനെ, ഇറങ്ങി വാടോ. അല്ല, ഇതാര് കുറുപ്പോ? അപ്പൊ തനിക്ക് വീണ്ടും വിചാരം ഉണ്ടായല്ലേ. എനിക്കറിയായിരുന്നടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന്. വാ, അകത്തോട്ട് ഇരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും കാല് പിടിക്കാനും വന്നതല്ല. അല്ലേ, പിന്നെ എന്റെ മോനെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയടാ നാട്ടി ഉണ്ണിത്താനെ. എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല് തല്ലി ഒടിക്കാൻ എനിക്കറിയാൻ കഴിഞ്ഞിട്ടല്ല. എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ട ചിട്ടാ. അയ്യട, ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മര്യാദയ്ക്ക് എന്റെ മോനെ വിട്ടുതരുന്നില്ലയോ? ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കരുത്. ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആണുങ്ങളുണ്ട്. തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച് അങ്ങ് കെട്ടിച്ചു. താൻ എന്തോ ചെയ്യും? ഇതൊക്കെ പറഞ്ഞാ പോരെ, പ്രവർത്തിക്കുന്നു. അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് വഴി ഉഗണ്ട അയച്ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. താ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴിയെണ്ണിക്കും. നോക്കിക്കോ, പ്രേമിച്ചിട്ടില്ല, ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന്. ഉഗാണ്ടയിലോ? അവൻ ഇപ്പൊ എവിടെയുണ്ട്? അവൻ പോയിരിക്കാടി ഹണിമൂണിന് കാശ്മീരിലേക്ക്. നമുക്ക് പോലീസ് പരാതി കൊടുത്താലോ? ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയതിനോ? അതല്ല മനുഷ്യ, അവനെ കാണാനില്ലെന്നും പറഞ്ഞ്. ഹലോ അച്ഛാ, ഞാനാ. എടി അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി. അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിനാ. ബാംഗ്ലൂരോ? ആ ഹണിമൂണ് പറ്റിയ സ്ഥലാ. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലേക്കെപ്പോഴാ? അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നു? ഞാൻ കേട്ടു, വട്ട് നിന്റെ തന്തയ്ക്കാടാ. സ്വന്തം മകന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തന്ത. അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. അവിടുന്ന് വേറൊരുത്തിന് അച്ഛാന്ന് വിളിക്കണു. നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചുറുപ്പിന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അച്ഛനൊന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരും ഉള്ളവരുണ്ടോ? അവിടെ വേലക്കാരി ഉണ്ടോ? തെറ്റിദ്ധരിക്കല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവൻ ഫോൺ കൊടുത്തേ. കൊടുത്തേ കൊടുത്തേ. ഹലോ. തലക്കാരൻ നീ മാറുന്നത് നന്നായി, പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും ഒന്നും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്? ഹൗസ് നമ്പർ 3.
ഹൗസ് നമ്പർ 33 6th അവന്യൂ ഗൗഡ സ്ട്രീറ്റ് ബാംഗ്ലൂർ ആ എന്ന എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി അവന്റെ കൂട്ടുകാരുടെ അടിച്ചുപൊളിക്കാരനാ നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ വിവരം അറിയിച്ചാലോ മേനോന്റെ ഒരു കണ്ണുണ്ടാവും കണ്ണു മാത്രമാക്കണ്ട അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി അവിടെ ഒരു പെൺകുട്ടിയില്ലേ ഉണ്ട് മേനോന് ഒറ്റ മോളാ അവിടെ താമസിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ച എനിക്ക് സന്തോഷായിടി മേനോന് എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ അവര് നമ്മൾ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂർ വെച്ച് കെട്ട് അത് കേട്ട് ഞെട്ടി ആ ഉണ്ണിത്ത മേലോട്ട് നോക്കി ആന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി എന്നാ സമയങ്ങളുടെ മേനെ വിളിക്ക് അനിയൻകുട്ടി കുഴപ്പമായും തോന്നുന്നു ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട് ഗീതയുടെ അച്ഛനായിരിക്കും അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലല്ലോ ഓ മനസ്സിലായി മനസ്സിലായി ശാന്തിയുടെ ഡാഡി എന്താ പ്രശ്നം പ്രശ്നം നിസാരം ഇന്നലെ ഞാനും ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ആണെന്ന് പറയാം എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം കൈവിട്ടു പോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും അനിയൻകുട്ടി നീ പേടിക്കണ്ട ഇത് ഞാൻ ഡീൽ ചെയ്തോളാം വേണേ കണ്ട് പഠിച്ചോ ഹായ് അങ്കിൾ ഹായ് വരണം വരണം ഇരിക്കണം ശാന്തിയുടെ ഡാഡി അല്ലേ അല്ല ഞാൻ ശാലിനിയുടെ ഡാഡിയാണ് ഏതായി ശാലിനി ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ എന്താ പുറപുറുക്കുന്നേ നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല അതെങ്ങനാ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ മേനോൻ ജി കെ മേനോൻ നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു ഞെട്ടണ്ട ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ ഇതാരാ ഇത് എന്റെ ഫ്രണ്ടാ ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും അതുകൊണ്ട് എന്നെ കൂട്ടി കൊണ്ടുപോവാനാ ഞാൻ വന്നത് ഇയാൾ ആളും മാറി സംസാരിക്കുന്നത് എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം നീ പോവേയുള്ളൂ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ പോവില്ല അത് തന്നെ നിങ്ങൾ എന്താ പുറപ്പെടുക്കണെന്ന് എനിക്ക് മനസ്സിലായി അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന് നിന്നെ എനിക്ക് ബോധിച്ചു അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ എന്താ അങ്ങനെ ചോദിച്ചത് തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും എന്നാൽ എന്റെ മോൾ എന്നെ പോലെ അല്ല അവളെ അമ്മയെ പോലെയാ സുന്ദരി എന്നപ്പോ ഓക്കേ നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ് വാക്ക് മാറരുത് ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അങ്കിൾ ഐ എം കമിങ് അവന്റെ യോഗം ഇതാണ് എന്റെ വൈഫ് മാലതി അമ്മ ഓക്കേ ഇതാരാന്ന് മനസ്സിലായോ നിനക്ക് കൊച്ചുകുറുപ്പ് എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി നല്ല മെമ്മറിയാ മമ്മിയുടെ മെമ്മറി കൊള്ളാം താങ്ക്സ് വീടെങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ കലക്കിണ്ട് പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട് എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ എന്റെ ഭാഗ്യം മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച് അല്ലെങ്കിൽ അതെ അതെ അങ്കിൾ മോള് നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ മാലതി അവളെ വിളിക്കടേ ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം നേവർ സന്തോഷേ ഉള്ളൂ അങ്കിളിന് മൂത്തത് മോനാ അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നു ഡാഡി പറഞ്ഞല്ലോ അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത് ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തത്യാവശ്യം ഒരു ഒരു അഡ്മിഷന്റെ കാര്യമോ ഞാനത് മറന്നു അഡ്മിഷനോ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത് കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം അയ്യോ ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും
എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ ഞാൻ അത്രയും കടന്ന് അങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ലേ. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. മോ പോയില്ല നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് പറഞ്ഞു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ട്. പപ്പി. പപ്പി. ഹായ് പപ്പി. ഹലോ, ഐ എം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ? അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ? അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങോട്ട്. കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ ഫോർത്ത് സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ. മോനെ. യെസ്. വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടർഷ പൊക്കോളാം. ഉണ്ടാക്കാൻ ഞാൻ ഒടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൾക്ക് ഇഷ്ടാണെന്ന് ധൈര്യമായിട്ട് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും. മോൻ ചെല്ലേ. അഡ്മിഷൻ അഡ്മിഷൻ. നിങ്ങൾക്കറിയാലോ, 10-30 പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ. എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയല് രൂപം. ഇനി നീ ഒന്നും പറയണ്ട, ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് ആ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്, നീ തന്നെ കെട്ടിക്കോ. എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ലതിക. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയൻകുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂർപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കില്. ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ഏലി കിടന്ന പാമ്പിനടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, ഞാൻ നിന്റെ കൊക്ക് ചത്താൽ നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. Thank you.
ഡാർലിംഗ് ഡാർലിംഗ് നീ എങ്ങോട്ടാ? എനിക്ക് ഇന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ. വണ്ടി ഇടിച്ച് ഒരു സ്ത്രീ റോഡിൽ കിടക്കുമ്പോ എല്ലാരും നോക്കി നിക്ക. എന്ത്? പ്ലീസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, നമുക്ക് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാം. ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കൂ. ഒത്തിരി ശരിയാക്കി ഊട്ടമാടു. ഓക്കെ, ആക്സിഡന്റ് ആയതല്ല അവർക്ക്. നീ ആരോ? ഞാൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. ആ സ്ത്രീ നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? എനിക്കൊരു പരിചയമില്ല, ഏതോ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കണ കണ്ടപ്പോ എത്തിച്ചു എന്ന് മാത്രം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? റിസൾട്ട് എല്ലാം വരട്ടെ, പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. പോകാനോ? അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല, പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ. പോലീസ് എൻക്വയറിക്ക് വരുമ്പോ സാക്ഷി പറയാൻ നിങ്ങളോട് ഉണ്ടാകണം. സാക്ഷി പറയാനോ? ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരില് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലേ? നിങ്ങൾ എന്നോട് തന്നെ ചൂടാവുന്നേ, ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്തുറപ്പുമേ ട്രീറ്റ് ചെയ്യും, ആര് ബില്ല് പേ ചെയ്യും? വെറുതെ അല്ല ഡോക്ടർ, ആക്സിഡന്റ് കണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. ഈശ്വര, ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? ഡോക്ടർ, ഈ കാർഡിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്, ഇത് അവരുടേതായിരിക്കോ? ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്ക്. ആ വീട്ടുകാരെ പേടിപ്പിക്കാതെ കാര്യം പറയണം. ഹലോ, സുധാ വാര്യരുടെ വീടല്ലേ? കുട്ടി അവരുടെ ആരാ? മീനു, ഹൂ സ്പീക്കിംഗ്? അത് അതിനെ പേര് പറഞ്ഞ എന്നെ അറിയില്ല. നിങ്ങൾ സുധാ വാര്യരുടെ മകളാണോ? അവരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ആരും വീട്ടിലില്ലേ? ഐ മീൻ ആണുങ്ങൾ, മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയാം. രോഗം മനസ്സിലായി, സ്റ്റൂപ്പിഡ്. വാട്ട് യു വാണ്ട്? ദേഷ്യപ്പെടാതെ കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ട് പേടിക്കാൻ ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ പറയണം, അതർവൈസ് ഐ വിൽ ഇൻഫോം പോലീസ്. സുധാ വാര്യരുടെ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം, ഇപ്പൊ ബോധമല്ല എന്ത് സംഭവിക്കാം. ഹലോ, ഹലോ. ഇതാണ് അവളുടെ ഏരിയ, ഇനി ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കണം. വാച്ച്മാൻ നമസ്കാര. ഈ പപ്പി ഏത് ഫ്ലാറ്റില? ഓ പപ്പി, ആ പപ്പി, പപ്പി തകോൺ ബർത്തിനി. ഓ ടെൻഷനായി, എങ്ങനെയാ തുടങ്ങ? ചാടിക്കറി ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? യോ വേണ്ട വേണ്ട, അത് ഷോക്കാവും. അപ്പൊ പിന്നെ പപ്പി 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 ഇതിപ്പോ പപ്പി തകർത്തീരാ ബേക്കാ നിങ്ങ. എന്തൊരു പോക്കായത്, ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ? ഡോക്ടർ, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. എന്നാ ഞാൻ എങ്ങോട്ട്? അവരുടെ ആൾക്കാർ വരട്ടെ. സാർ, സാർ എന്റെ ചേച്ചിയുടെ രണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാ ഞാൻ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡ് പക്കത്ത് എന്നെയും കാത്തു നിക്ക. ഇപ്പൊ ഞാനിങ്ങ് ചെന്നില്ലെങ്കിൽ വല്ല പിച്ചക്കാരും. താൻ എന്ത് മണ്ടത്തര കാണിച്ച്! ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഞാനെല്ലാം മറന്നു. ആ ശരി ശരി, പോയിക്കോ. താങ്ക് യു ഡോക്ടർ. ആ പിന്നെ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ട് പോണം, എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കും, വരണം. ഡോക്ടർ ഇതൊന്ന് കൊടുത്തേക്കണേ. എന്റെ അമ്മ.
She is my auntie. Don't worry. തക്ക സമയത്തിനൂടെ എത്തിച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. Now she is getting conscious. ആരുടെ വണ്ടിയാ ഡോക്ടർ ഇടിച്ചത്? അതറിയില്ല. ആരെ ഇവിടെ എത്തിച്ചത്? നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നയാൾ. അഡ്രസ് തന്നിട്ട് പോയി. ആള് പോയോ? എന്നാ അവൻ തന്നെയായിരിക്കും ഇടിച്ചത്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നണില്ല. ഹീസ് എ മലയാളി, യു നോ. മലയാളിക്ക് എന്താ വണ്ടി ഇടിച്ചൂടെ? തർക്കിക്കാൻ ഞാനില്ല. ആദ്യം ആള് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് നന്ദി പറയൂ. അതല്ല, ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ അതായിക്കോട്ടെ. ലേശം മതി. നീ ഇതുവരെ അവിടെ പോയി കയറുന്നു, ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ ഇവനൂടി വിളമ്പ്. ആ ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ? അവളുടെ വീട് കണ്ടു പിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല നിനക്കെന്താ പറ്റി? പറയട എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷന്? ആ മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. ദൈവമേ, എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല, ഞാൻ അങ്ങ് ചൂടായി. അന്ന് വരെ എല്ലാവരും പോയി. ഒടുവിൽ ഞാൻ അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവൻ എങ്ങനെ എന്റെ കൈ കിട്ടി, അവന്റെ ചെപ്പ അടിച്ചു പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാതെ കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണം. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷെ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോയില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ച നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല, നിർത്ത്. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്ന? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന്. ഏയ് ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല, മരിക്കോ രക്ഷപ്പെടുന്ന പറഞ്ഞത്. ഓ സമാധാനായി. പക്ഷെ പുലിവാലി പിടിച്ചത് ഞാനാ. ഓ അവിടുന്ന് ഊരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധിയിലാണ്ട് ഓരോന്ന് ചെയ്യും മണ്ടൻ. അവര് വല്ല കേസും കൊടുത്താ നീ കോടതി ഇറങ്ങേണ്ടി വരും, ചിലപ്പോ അകത്തു ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താത്? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക. തനിക്ക് പേടിത്താൽ എന്താ? നീ പെണ്ണുകേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ. ഹലോ, 6866887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി അടിച്ച കേസാണോ? അതെ. അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ ഹലോ, കട്ടായി. എന്ത് പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേര് എഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ ഞാൻ പറയുന്നത്, നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി അടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയ ഫലിക്കും. വണ്ടി ഇടിച്ചത് ആളെ കണ്ട തിരിച്ചറിയോ? മോഹം അത്ര അങ്ങ് പിടികിട്ടുന്നില്ല. വണ്ടി ഇടിച്ച ആള് തന്നെയായിരിക്കും ആന്റി ഇവിടെ എത്തിച്ചതും എന്നെ വിളിച്ച് അറിയിച്ചതും. ഞാൻ ആളെ വിളിച്ച് ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട്. എന്ത് അബദ്ധമാ മോള് കാണിച്ചത്? ആ കുട്ടി കാരണ ഞാൻ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യവും സ്നേഹവും സ്വന്തക്കാർ പോലും കാണിക്കില്ല. നന്ദി പറയേണ്ടടുത്ത് ചീത്ത വിളിക്കുക. സോറി ആന്റി. സോറി എന്നോടല്ല, ആ കുട്ടിയോടാണ് പറയേണ്ടത്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ എനിക്ക് പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വരയ്ക്കും? അതല്ലേ, എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അനിയൻകുട്ടി, ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ? ചുരുങ്ങിയത് ഒരു 10 വർഷം.
അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്ത് കിടക്കുന്നു. പാവം, ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്റെ പുണ്യാള. ഹലോ ഹലോ, അനിയൻ കുട്ടിയില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ഹോസ്പിറ്റലിൽ നിന്നോ? ഒരു മിനിറ്റ്. ഹലോ, സോറി കേട്ടോ, ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണം തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റോ? പറ്റില്ല എന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിൽ ഒന്നും പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിൽ കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച് സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പം ആരാധന തോന്നിപ്പോയി, അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടാ, കോടതിക്ക് സത്യം ബോധ്യായി, ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവളാ സ്ത്രീയുടെ ആരാ? ആർക്കറിയാം, എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. ഇവര് പ്രേമം ആരോട്? ഉള്ളത് തന്നെ, പ്രേമത്തിന് തുടക്കമിടുന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്, ഒരു ജീവനല്ലേ രക്ഷിച്ചത്. പ്രേമിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് എത്തും. താൻ എന്താ ഈ പറയണേ? അവരല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോവാം. അയ്യോ, ഞാനില്ല. നീയും കൂടെ വരണം ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ചില്ല എവര് വെച്ച സ്ത്രീയാ. ചെലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റാൽക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതല്ലേ. എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമോ ഇല്ലയോ? എടാ എന്താ നിർത്ത് നിർത്ത്, ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മനസാക്ഷി ഉണ്ടെങ്കി പോ. അപ്പൊ ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ടു. അതെന്താ? അത് അതുപോലെ ഈ ആക്സിഡന്റ് പറ്റിയവരെ കാണുമ്പോ എനിക്ക് തലകറങ്ങും. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്നെ ഞാൻ കൂട്ടു പിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലകറക്കം ആശുപത്രിയിലേ ഡോക്ടർ കാണിക്കും. ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് അലർജിയാ. എത്തിയതാണോ? ഏ അല്ല, ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാന്ന്. ഡിസ്ചാർജ് ചെയ്തല്ലോ. സമാധാനായി. എപ്പോ? ഒരു മണിക്കൂറായി കാണും. കഷ്ടായിപ്പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി, സുന്ദരിയാണോന്ന് അറിയാനല്ലേ വഴിയുണ്ട്. അതെ, ഒരു കാര്യം അറിയാനാ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഒരു കാന്താരി. അതിനെ കണ്ടാൽ എങ്ങനെയാ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് ഒത്തിരി അടുത്തു പോയി. പെണ്ണ് കാണാൻ വീട്ടു മിടിക്കുക. താങ്ക് യു ഡോക്ടർ. എടാ പെണ്ണ് അടിപൊളിയാണെന്ന്, നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ, ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവെ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ. ആവോ, ആ വണ്ടി ഇടിച്ചവനെ അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നിരിക്കട്ടെ, ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ല. ആ പെണ്ണായിരിക്കും. ഹലോ. ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ മൂന്നോട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഒന്നുമില്ല. എന്തോ പറയാൻ വന്നല്ലോ. അത് പിന്നെ എന്താ പേര്?
എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നേ? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ, പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ ഇഷ്ടായില്ലേ? ഇഷ്ടായി. പേരിഷ്ടായിന്ന്? തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വെച്ചേക്കട്ടെ, ഗുഡ് നൈറ്റ്. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്ന. എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ, നിന്റെ പ്രേമ അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെ പറയാ? നീ നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻകുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ടാ എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. ആരാ പറഞ്ഞു? ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച് കാണ? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ, നാളെ രാവിലെ 9 മണിക്ക്. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, കയ്യേ. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും ഇണ്ടാത്ത സ്വപ്നം കാണുക. എന്നെ കാണു. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്, ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. Thank you.
ദൈവത്തെ ഓർത്ത് നിന്റെ കാര്യത്തിലേക്ക് ഇനി എന്നെ വലിച്ചിറക്കരുത്. എനിക്ക് അല്പം കുശുമുണ്ടെന്ന് കൂട്ടിക്കോ. സ്വന്തം കേസ് ഗോവിന്ദയായിട്ട് ഇരിക്കുമ്പോഴാ നിന്റെ ലൈനിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നോട് മതി, ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ദേ അവള് വരുമ്പോ ചളവള എന്ന് സംസാരിച്ച സമയം കളയരുത്, കാര്യങ്ങൾ തുറന്നു പറയണം. അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ. ആ എന്നാ മിണ്ടാതിരി. ഇത് ബാംഗ്ലൂരല്ലേ മോനെ, ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമ്മാതിരി ചുറ്റിക്കിളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെയാ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകള് വടക്കുന്നാണ് വരാറുള്ളത്. നീ അങ്ങനെ ഇറങ്ങി സമയം കളയണ്ട, ഇറങ്ങി ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനേ ഞാനിപ്പോ വരാം. പൊപ്പി, ഇനി വരുന്ന തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡായിരിക്കും. ഫ്രോഡാണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം, നീ വെയിറ്റ് ചെയ്. ഞാൻ എത്ര നേരം പണിക്ക് വെയിറ്റ് ചെയ്യാം, കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ. ഹലോ കാർത്തിക്, എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം, ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട, എനിക്കറിയാം. ശാലിനെ വിളിച്ച് പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ വരുമെന്ന്? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമാവുന്നില്ല. നട റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലും മറ്റും ചെല്ല്, എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. അവള് വന്നില്ല എന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപോളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേർ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയാ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെതാ പറയണ്ട, നല്ലവരും കാണും. കാണില്ല, താ പോടാ പച്ച. ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി, കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവള് അവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ? പക്ഷെ തന്നെ തടപെടെ എടുത്തോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. പാവം, നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയത് മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനേക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനേക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, വിട്ടു കൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിന്റെ പപ്പി അവനെങ്ങനെ? ആക്സിഡന്റ് കാരണോ എല്ലാം സംഭവിച്ചത്? ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ ആ വണ്ടി ഇടിച്ചോണ്ട് നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്, ഞാൻ ആ വണ്ടി ഇടിച്ചോണ്ട് പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി ഇടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുന്നാക്കുച്ചി പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിലെത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞൊന്നും അവൻ അറിയാൻ പാടില്ല, അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഞാൻ ഇന്നലെ മുലയെ ശ്രദ്ധിക്കുകയാണ്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എനിക്കറിയാം, വീട്ടിൽ പോണമെന്നുണ്ടല്ലേ. ഇനി ഒരു എക്സാം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ. ആ ഞാനേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പറ്റുമെങ്കിലേ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം.
മോള് ചെന്നിരുന്ന് പഠിക്കണം. ദേ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. ഹലോ, ഞാനാ? വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊരു കുഗ്രാമത്ത് പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല, പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം. അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലാലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ വന്നിരുന്നു, ഒരുപാട് നേരം കാത്തു നിൽക്കുകയും ചെയ്തു. അനിയൻകുട്ടി എവിടെയാ വന്നത്? ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ? ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ? എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നമുക്ക് ഇന്ന് തന്നെ കാണാം. വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുമോ? ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ. അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി. എവിടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു. എന്റെ വണ്ടിയുടെ കളർ റെഡ്, റെഡ് മാരുതി. വേഷം മഞ്ഞ, മഞ്ഞ ഫ്രോക്ക്. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, ഞാൻ കാത്തു നിൽക്കും. ബൈ. നീ ഇവിടെ ഒന്ന് കേൾക്കായിരുന്നു, അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റ് പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി, ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ? വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്നെന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റ് ആയിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം. ഹലോ. ഹലോ, ഞാനാ. ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്നെ കുറിച്ചോ? എനിക്കാകെ എന്തോ പോലെ. എന്തു പറ്റി? സുഖല്ലേ? അതല്ല, ഇന്ന് കാണുന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലും ഒന്നൊരു ടെൻഷൻ. എന്തേ ചിരിച്ചത്? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്ക് ഉണ്ടെന്ന് ആന്റി പറഞ്ഞു എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ടം. എനിക്കും എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല, സത്യം. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? അതെ, അത്രയ്ക്ക് ഇഷ്ടാ. നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. അപ്പൊ പാർക്കിൽ കാണാം. പോടാ, വാ. അപ്പച്ചാ, നീ കൂടെ പോയിക്കോ. എടാ, അവൾ ഇവിടെ എങ്ങും വരില്ല. നിന്നെ പൊട്ടം കളിപ്പിച്ചതാ. സാരമില്ല, പ്രേമം തലക്കി പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. ഒരു പെണ്ണിന്റെ വാക്കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ? ഇല്ല. എടാ, പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. ഉണ്ടാവും, അത് തരികട. പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല. ആ ശരിയാ, ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയമുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്, എന്റെ പപ്പി. അതെങ്ങനെ ഞാൻ നിന്നോട് പറയാം? ഞാൻ പിന്നെ അവള് വന്നു. മായയല്ലേ? ആ മഞ്ഞ ഫ്രോക്ക് അണിഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ, നീ എന്നെ കാത്തു. കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് പാർത്താടു, ജൽദി ഹോഗോ. നിനക്ക് അവനിക്ക് മധുരാക്കിതേ. ഓക്കേ, നീനാ തുമരെ പാസ് റെഡ് മാരുതി ഹേ, യെല്ലോ കളർ ഫ്രാക്ക് ഹേ, തും ജൽദി ലാൽ ബാഗ് ജാവോ. കാർത്തിക് തുമരെയിലെ ശാദി കർണാ ചാക്തെ ഹേ, ഠീക് ഹേ. ഹലോ റാണി, ഒന്നുമില്ല, സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ? അങ്ങോട്ട്. Thank you.
ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, അവള് നിന്നെ കളിപ്പിച്ചതാ. ഇവരൊക്കെ ആരാ? അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ശരിയാ, ഇത് ഫ്രണ്ട്സിന്റെ കളിയാ. ഒരു പക്ഷേ അവൾ എന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞ അവളുടെ കൂട്ടുകാരികൾ ഒപ്പിച്ച വേലയായിരിക്കും ഇത്, അല്ലടാ. എന്നാലും നീ അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ആ, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ. എങ്കിൽ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ, നീ ഞെട്ടരുത്. ഇതവളെ മനഃപൂർവ്വം ചെയ്തടാ, മനഃപൂർവ്വം. ഇനി നീ എന്തായാലും അങ്ങോട്ട് വിളിക്കരുത്, അവൾ ആദ്യം നിന്നെ വിളിച്ച് മാപ്പ് പറയട്ടെ. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സംഗീതങ്ങൾ ശ്രുതി പകർന്ന കാലം. സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം. ഹലോ മേനേജ്, ഞാനാ കുറുപ്പ്. ആ കുറുപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ പറ. വിശേഷങ്ങൾ പറയാനല്ല വിളിച്ചത്, അറിയാനാ. അതെ മേനെ, ഇത് എസ് ടി ഡി ആ. ചിരിക്ക് അത്ര നീളം വേണ്ട. പെണ്ണിനെ പിടിച്ചൊന്ന് ചോദിക്ക്. ഹേയ്, അവൻ അങ്ങനെ ചെയ്യില്ല. എന്റെ മോനാ, കാണും മുമ്പ് കയറി പിടിക്ക്. അവൻ അവളെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്ക്. അതാണോ? അത് അവനോട് തന്നെ ചോദിക്കാം. മേനെ, അവൻ എന്തിയേ ഒന്ന് വിളിച്ചേ? അതിന് അവനവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അപ്പൊ താനവനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അവനവിടെ വന്നിരുന്നു, ഊണ് കഴിക്കണം, ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞതാ. മോളെ കണ്ടതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെ ഒറ്റ പോക്കാ. അതിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? എന്നാ എനിക്ക് മനസ്സിലായി. വെച്ചിട്ടെ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു.
പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാതെ അവൻ സ്ഥലം വിട്ടു. എന്താ കാരണം? അവന് പെണ്ണിനെ പിടിച്ചില്ലായിരിക്കും. ആ സംഗതി നിനക്ക് പിടികിട്ടി, പക്ഷേ ആ ഊണം മേനോന് ഇത് മനസ്സിലായിട്ടില്ല. ബാംഗ്ലൂര് വരെ ഒന്ന് പോവാ, ഞാൻ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അവൻ അതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോകണ്ട. നമ്മുടെ മാധവക്കുറിപ്പ് ഉണ്ടോന്ന് ആലോചന തെറ്റില്ല. ഫോട്ടോ കണ്ട് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. എങ്കിൽ അവന്റെ ജാതകം പലിക്കുന്നതിന് മുമ്പ് നമുക്കത് ആലോചിക്കാം. നീ എവിടെ ഇരിക്കേ? ചെലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്നോ? ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീതി എടുത്ത് പിടിപ്പിച്ചേ. പ്രേമ നൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലം ആവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തൊണ്ട കത്തണ്. ഇവൻ ഇത്തിരി കുഴിത്തുരുമ്പാ. മുമ്പൊരിക്കലും എന്നെ കണ്ട പോലും. നീ എങ്ങോട്ടാ ഓടിയത്? അത് പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി. ആ തടിയും മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം? ഞാനല്ല തടിയന്റെ വീട്ടില് നീയാന്ന് പറഞ്ഞ് പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ നീ അവിടെ എന്തെടുക്ക? ഇവരുടെ മദ്യപിക്കല്ല. അല്ലെന്നാണ് പറഞ്ഞത്? ഓ നെഞ്ചരിയാണ്. ചോദിക്ക, നേരിട്ട് ചോദിക്ക. നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ താൻ എന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയില. അപ്പൊ നീ ആൾമാരാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നെ അല്ലേ? ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട്. എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി. അന്ന് ആള് മാറിപ്പോയി, പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്തെ? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം. ഇവന് ഇഷ്ടപ്പെടും. വാ മോനെ. വേണ്ട, താൻ ഇങ്ങോട്ട് വന്നേ. താൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മോളുടെ കാര്യം? അത് ഞാൻ പറയാം. താൻ പോയിക്കോ. എന്താ വെച്ചാ മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം എങ്കിൽ ഞാൻ പോയി വിളിച്ചോ? വേണ്ട. ഈ വായ്നോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല ഞാനും കണ്ടതാ സാധനത്തെ. ആ വർത്തമാനം മതി, നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ, ഇനി ഇവിടെ നിർത്തിയാ? അല്ല, നിന്നാ ശരിയാവൂല. ഞാനിപ്പോ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി എന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്ന നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്? പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്നാ. നിന്നിവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാം. ഞാൻ വാക്ക് കൊടുക്കും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. സൈലൻസ്. നീ തീർച്ചയായിട്ടും പോണം, ചെന്ന് പെണ്ണ് കാണണം. എനിക്ക് ഒരു പെണ്ണെ കണ്ട. എടാ, 10 ദിവസം അടുപ്പിച്ച് ബാംഗ്ലൂർ നിന്ന് നിന്റെ ഹുങ്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ ധൈര്യമായിട്ട് പോ, ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ എത്തിക്കാം. നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും. പോരെ. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ഒരു ആവശ്യമാണ്. അച്ഛൻ പോയേ. ഒരു വർഷം നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ പെണ്ണ് കാണാതെ കെട്ടേണ്ട വരും. എന്റെ പൊന്നുമോനെ അച്ഛനറിയാലോ. ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. ആ പ്രതീക്ഷയോടെയായിരിക്കും അവർ മക്കളെ വളർത്തുന്നത്. കറക്റ്റ്. എന്റെ അപ്പച്ചനൊരു നേർച്ചയുണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാക്കാമെന്ന്. ആ ആഗ്രഹം ഞാനങ്ങ് നിറവേറ്റി, കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി. കണ്ടോ,
മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പിയെ മറക്കൂ. മറക്കൂന്ന് തന്നെയല്ല, ദേ ഈ കവർന്ന് തുറന്നു പോലും നോക്കില്ല, നിശ്ചയിച്ചോളാൻ പറയും. നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്താണ് വില? എനിക്ക് എന്റെ പത്മജയെ മറക്കാൻ കഴിയില്ല. തേങ്ങാക്കൊല, ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോ ഇത് പറ്റില്ലെങ്കിൽ കീറിക്കളയടാ. അനുഭവിക്കാൻ യോഗം വേണം. ഇതൊന്നും ശരിയാവില്ല, ഇതിന്റെ മൂക്ക് ശരിയല്ല. പ്രശ്നമാക്കണ്ട, ബ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഭൂലോക രംഭയെ കൊണ്ടു ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല. ഇവന്റെ മനസ്സറിയാ പെണ്ണ. ശരിയാ, എന്റെ മനസ്സ് നിറയെ അവളാ. ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം പാഴാകുന്നേ. ഇതെന്ത് കോപ്പിലെ പ്രേമോടാ? കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച, ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സുകൊണ്ട്. മനസ്സിൽ പതിഞ്ഞത് മായ്ക്കാൻ പറ്റില്ല. അതെന്തും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു, ഞാൻ നിന്റെ അച്ഛന് വാക്കുകൊടുത്ത. ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. എന്താടാ, എന്തു പറ്റി? കൊള്ളില്ലല്ലേ? വിചാരിച്ചത്ര നന്നല്ല. നീ പറഞ്ഞ നേരാ, മൂക്കിന് എന്തോ ട്രബിൾ. ഞാനും നോക്കാം. ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂപ്പർ സോണിക് ഫിഗർ, എനിക്ക് വളരെ ഇഷ്ടമായി. എന്നോടാണ് ഇവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അത്രക്കൊന്നും പോയിട്ടല്ല, മൊത്തത്തിൽ ട്രബിൾ ഉണ്ട്. ഒരു ട്രബിളും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കി ശരിക്കും നോക്കിട്ട് പറ. പെണ്ണെങ്ങനെയുണ്ട്? മൂക്കിന് ട്രബിൾ ഉണ്ട്, വായും കൊള്ളില്ല. നീ പറഞ്ഞതാടാ ശരി. നിന്റെ പക്ഷത്തുനിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീ കെട്ടേണ്ടത്. വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, നിന്നോടുള്ള സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്. ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യത നിന്റെ അച്ഛനുള്ളൂ. കൊണ്ടു നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ്. ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം. വേണ്ടടാ, നീ ഇത് സമ്മതിക്കണ്ട. അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും. പോരെ. നീ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടില്ലെങ്കിലേ ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുക്കും. നാടും കുടുംബം മുട്ടി ഇനി വയ്യ. 3 വർഷം പിടിച്ചു നിന്നതേ നീ കൂട്ടിനുള്ളോണ്ടാ. നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? 2 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ, നാട്ടിൽ പോകാൻ ധൃതി കൂട്ടുന്ന ആളാ. നിനക്ക് എന്തു പറ്റി? എന്നെ സഹായിക്കണം. മുത്തശ്ശനും അമ്മയും ആന്റി പറഞ്ഞ കേക്കും. എനിക്കിപ്പോ കല്യാണം വേണ്ട, എക്സാം കഴിയട്ടെ. അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. ചെറുക്കൻ വന്ന് പെണ്ണ് കണ്ടിട്ട് ഇരു കൂട്ടർക്കും ഇഷ്ടമാവെങ്കിൽ മാത്രം നടത്തിയാ മതിയല്ലോ. എനിക്ക് ഇനിയും പഠിക്കണം. വിവാഹം കഴിഞ്ഞാലും പഠിക്കാം മോളെ. പെൺകുട്ടികളുള്ളവർക്ക് അവരെ സമയത്തിന് വിവാഹം കഴിച്ച് അയക്കുക എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്വം. എന്തുകൊണ്ട് കൊള്ളാവുന്ന ആലോചനയാ വന്നിരിക്കുന്നത്. നീ ആയിട്ട് എന്നെ തട്ടിക്കളയരുത്. ചെല്ല, ചെന്ന് എന്തൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ എടുത്തു വെക്ക്. ഹലോ ഹലോ, അനിയൻകുട്ടിക്ക് ഒന്ന് കൊടുക്കോ. റോങ് നമ്പർ. അവളാ. ആരെ വിളിച്ചത്? ബ്രാൻഡി ഷാപ്പാണോ? റോങ് റോങ് നമ്പർ പറഞ്ഞ മടുത്തു. കൊറേ ട്രൈ ചെയ്ത് കിട്ടാതാവുമ്പോ അവള് വിട്ടുകളയും. ഇനി ഇവനും അവൾക്കും കൂടി വന്ന ആലോചന മുടക്കിട്ട് വേണം എനിക്ക് എന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാൻ. അതിനു മുമ്പ് അവളുടെ മനസ്സിൽ നിന്ന് ഇവൻ പൂർണ്ണമായിട്ട് മാറണം. ഒരു മിനിറ്റ്. മതി, നീ വന്നേ. ഒന്നും ട്രെയിന് സമയം എണീറ്റ വന്നേ. വാ മോളെ, സമയം പോണു. ആന്റി, ഒരു 5 മിനിറ്റ്. ഫ്രണ്ടിന്റെ കൊള്ളണം തോന്നുന്നു, ഞാൻ ഒന്ന് തിരിച്ചു വിളിച്ചോട്ടെ. ഫോൺ എവിടുന്ന് വേണമെങ്കിലും വിളിച്ചൂടെ. കുട്ടി വാ. അവളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ യാത്രയ്ക്ക് അങ്ങോട്ട് മാറ്റിവെച്ച് ഒരു കാർ എടുത്ത് തപ്പി ഇറങ്ങാം. എന്താ? അപ്പോഴേക്ക് നിന്റെ അച്ഛൻ അവിടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും. താലിയായിട്ട് ചെന്ന് കെട്ടാം. നമുക്ക് ആദ്യം കല്യാണം മുടക്കണ്ടേ? വേണം. അപ്പച്ച, അവള് വിളിക്കും, അപ്പൊ നാട്ടിൽ എന്റെ നമ്പർ കൊടുത്തേക്കണം. അത് ഞാൻ ഏറ്റു, അതും ഞാൻ ഏറ്റു. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഏ, ട്രെയിനിന്റെ സമയം. ഒരു മിനിറ്റ്.
ഹലോ ഹലോ റോങ് നമ്പർ എടുക്കുന്നില്ല, എടുക്കില്ല. വിഷമിക്കേണ്ടതി, അധിക നാളൊന്നും അവനെ ഒളിപ്പിച്ചു വെക്കാൻ ആ കുറിപ്പിന് കഴിയില്ല. എന്നെങ്കിലും അവനോട് പൊങ്ങും, അന്ന് ഞാൻ നിങ്ങളുടെ കെട്ടം നടത്തും. അതുകൊണ്ട് എന്റെ മോള്, ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കണം. അവനെ മറക്കാമെന്നാവും. ഇനി നിനക്ക് അവരെ വേണ്ടെങ്കിലും എനിക്ക് വേണം. അവനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കും. പുറത്ത് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അതെ, ഓച്ചർ പ്രദേശ. ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. നമസ്കാരം. ഓച്ചറ പ്രദേശത്തേക്ക് എത്തിയോ? നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ? കണ്ടില്ല, കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു. എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ. പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത്. മനസ്സിലായി, വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാ. സന്തോഷം, ഒരു യാത്ര ഒഴിവായി. പിന്നൊരു കാര്യം, കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം. ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി. സദ്യ ഉണ്ണാനല്ല, ഗുണ്ടാപ്പള്ളിക്കാ വരുത്തിയത്. അക്കാര്യത്തിൽ വിശ്വസിക്കാം. ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. ശവത്തിനെ അല്ല കിട്ടേണ്ടത്, എനിക്കവനെ ജീവനോടെ വേണം. എന്നാലൊരു ഐഡിയ, ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്നു തന്നെ. ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറകുന്നുണ്ടാവും. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട, നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കും. നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ കുട്ടി, നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. മോനെ ഏത് പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കും. മുക്കാൻ അവനെന്താ തുള്ളിനീല? വാചക വിളിച്ച് നിൽക്കാതെ ഇറക്കി വിടറ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കേറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ലടാ. അയ്യോ, ഇയാളറിയില്ലേ ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ടി കഴിയാത്തൊരു മോളുണ്ട്. ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം മോളെ കെട്ടണം എന്ന് പറഞ്ഞോണ്ട് വരും. നിനക്ക് പറ്റൂ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ, എന്നെ കൊണ്ട് പറ്റില്ല. സോറി കേട്ടോ ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. തെക്കേ, എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. അകത്താരകലോട്ടോ ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്.
മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ, മാറ. വല്ല മുതലാളി, അതൊക്കെ അവനിത് ഇവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളത് ഇല്ലാത്ത കിടക്കാ, കേറടാ. ഒന്ന് നിന്നേ, അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മോദാളിക്ക് അത് മനസ്സിലാവും. കൂടുതൽ പറഞ്ഞാ നിന്റെ മോർ അടിച്ച ഫിങ് ആക്കും. എന്റെ മോദാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ. ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചു കുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോടാ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം. മോഹൻലാലിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടെ? സത്യം ഉള്ളത് തന്നെയാണ്. ഇത് നേരത്തെ പറയാത്ത ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ? ഷോ പാവം, വെറുതെ തല്ലി. നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത്. ഇനിയിപ്പ എന്താ ചെയ്യാ? എന്താ ചെയ്യുക? നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊച്ചുകുറുപ്പിന്റെ ആവശ്യം എന്തേം കൂടി ആവശ്യമാണ്. എടാ, എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കാന്നുള്ളതാ. നിനക്കത് പറ്റൂല്ലയോ? പറ്റും. പറ്റില്ല, പറ്റില്ല. പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ലാന്ന് നീ എന്തർത്ഥത്തിലാ അവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണ. അല്ലേ, ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ. ഇല്ല, ഇല്ലാന്ന്. നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ടാണ് ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യട്ടോ. അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന്. അല്ല അച്ഛ. ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിന് വേണ്ടി രണ്ടും വാരി പൊക്കണ്ട. നോക്കി നിൽക്കാച്ചെന്ന് വണ്ടി കയറണ. ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. അല്ല അനിയൻ കുട്ടി, കുറച്ച് രുക്മണി ഒരുങ്ങിയില്ലേ? ആ, എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല. ഞങ്ങളുടെ കൂടെ പോരല്ലേ? അയ്യോ, വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാര്. ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടം ഫോട്ടോ ഫോട്ടോ ഫോട്ടോയില്. ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. പോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? രണ്ടു മൂന്ന് ദിവസം എടുക്കോ? എന്നാ നടക്കണേ? ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇതെന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ? എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാന്റിയറി പാന്റിയറി, ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി. ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനിന്ന് വിരൂപനായിക്കോട്ടെ. വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ല, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛ, അവരെത്തി. നോക്കിയിരിക്കുന്നു. വരണം വരണം. ആ, നമസ്കാരം കുറുപ്പേ. ആ, നമസ്കാരം. ഞങ്ങള് കാത്തിരിക്കുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജർ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇത് എന്റെ ഒരേ ഒരു മകൻ, ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതാ ഈ ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെയാ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്. അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ലാന്ന് പറഞ്ഞു ഉടക്കണ്ടാട്ടോ.
എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനമായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. കല്യാണം കഴിഞ്ഞ് മോണ പഠിത്തം തുടരുന്ന അതോ വീട്ടമ്മ ആയിട്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാരണവന്മാരെ ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ല. ഓ തൊലഞ്ഞ്, നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവു ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ? അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട, മനസ്സിലായോ? കണ്ടു കുട്ടി ചായട്ടി ഇപ്പോൾ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ? എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. മോളാകത്തേക്ക് പൊക്കോളൂ. എന്നാലിനി കാര്യത്തിലേക്ക് കടക്കും. അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം. ഇവരിച്ചിരി ആക്രാന്ത കൂടിയോ? അവൻ കൊച്ചു പയനല്ലേ. എണീറ്റ് പോടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല. വന്നത് നല്ല ആലോചനയാ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ? കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജന്മ ബന്ധാ. അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ പിന്നെ മനസ്സ് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? നിന്റെ ജീവിതം നീ തന്നെയാ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം. അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും. എല്ലാം അറിയാം. നീ ഇതൊന്നും മുടക്കിത്താ. ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നീ സത്യം തുറന്നു പറ. പെണ്ണ് മറ്റൊരുത്തനുമായി സ്നേഹത്തിലാണെന്നറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും. ശരിയാ, പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ. കുട്ടി വളരെ സുന്ദരിയാണ്, സുശീലയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും. ഞാൻ പപ്പിയല്ല. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ. അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല. അത് ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ദയവു ചെയ്ത് പിന്മാറണം. ഞാനിത് അങ്ങോട്ട് പറയായിരുന്നതാ. ഇതേപോലെ കേസിലാ ഞാനും പെട്ടേക്കണേ. താങ്ക് യു സോ മച്ച്. മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചേക്കണം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനെ എത്ര സന്തോഷത്തിൽ വരണത്. നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. എന്താ ഉറപ്പിക്കാം? നിനക്കെന്താ എത്ര സന്തോഷം? എനിക്ക് ഇഷ്ടടാ. നല്ല പെണ്ണ്, നല്ല സ്വഭാവം. അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത്. എന്താ പറഞ്ഞോ? ഞാൻ പിന്മാറണെന്ന്. അവൾക്കൊരു പ്രേമുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞടാ. അപ്പൊ ആ ബന്ധം സ്ട്രോങ് ആണ്. ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ? അയ്യോ ഇല്ല, ചോദിച്ചില്ല. ചോദിക്കാതിരുന്നത് നന്നായി. ഇനി നീ ഞെട്ടുന്നൊരു കാര്യം പറയട്ടെ. ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പി. എന്തായാലും അടവേറ്റു. ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. നീ എന്താ അസംബന്ധമായി പറയണേ? ആ പെണ്ണിന് വേറെ പ്രേമമുണ്ടെന്നോ? അതെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അതെ അച്ഛാ, ആ പെണ്ണ് എന്നോട് പറഞ്ഞതായിരുന്നു പിന്മാറണമെന്ന്. കഷ്ടം. അവളുടെ പരിങ്ങലും മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തോ ഒരു ചുറ്റികളി ഉണ്ടെന്ന്. അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതിയടി ഈ കൊച്ചുറുപ്പിനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആകെ നാണക്കേടായി. അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മോക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം? ജാതകം ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. അതാ തെറ്റായത്. തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം ആലോചിച്ചെ. പക്ഷേ മറ്റൊരുത്തിയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി. എന്തായാലും എനിക്ക് കാരണവരെ ഒന്ന് നേരിൽ കാണണം. എന്നിട്ട് 10 വർത്തമാനമായുള്ള മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനമാവും.
നാലു പേരോട് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം നല്ലൊരു തറവാട്ടി പിറന്നവനാ ഞാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. എന്നിട്ടും താൻ തന്റെ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ലൈന്റെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണോടുവാരേ? ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്ക. ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പെ? എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോന്റെ കാല് പിടിച്ചത്? അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ. മാറ്റി പറയുന്നത് തറവാടെത്തത് ചേർന്നതല്ല. ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരാ? എന്റെ കൊച്ചുമോള്. നിങ്ങളോടോ? എന്റെ മോൻ. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. ഇത് അവരുടെ അടവ. അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് കുഴപ്പമായത് അല്ലേ വാര്യേട്ടാ? കറക്റ്റ്. ഇപ്പൊ കല്യാണം വേണ്ട, ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു. ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല. ഇല്ല എന്ന നമ്മൾ ഇത് അങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. മണിക്കുട്ടനെ കുറിച്ച് എപ്പോഴും പറയും. വാ തോരാതെ. ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം. അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ. അയ്യോ വേനിച്ചോ? ഇല്ല. ഓക്കെ എടാ, എന്നാ ഞാൻ. നീ ഇങ്ങനെ ധൃതി പിടിച്ചാ എങ്ങനെയാ? എനിക്കും കൂടെ അങ്ങോട്ട് വരണമെന്നുണ്ട് അവളെ കാണാൻ. അല്ലേ, നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ, ഇവിടുന്നാലും ട്രൈ ചെയ്യാലോ. എടാ ഞാൻ ട്രൈ ചെയ്യണ്ടാണോ? അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. എന്റെ വീട്ടിലെ നമ്പർ അവളുടെ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ ഇവിടുത്തെ നമ്പർ കൊടുക്കൂലേ? അതൊന്നും പ്രതീക്ഷിക്കണ്ടടാ, കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഇനി വേറെ നല്ല ആലോചന വന്നാ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക്. ഞാൻ പോയിക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ കല്യാണം മുടക്കാൻ. അത് മുടക്കി, എന്റെ ജോലിയും തീർന്നു. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? വീട്ടിൽ ചെന്ന് ഡാഡിയും മമ്മിയും ഒന്ന് വിളിക്കണം. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം. പറ്റുമെങ്കിൽ അവരെ വരുത്തണം. എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. നൂറ് കാര്യങ്ങളടാ. അച്ഛൻ വന്നിട്ട് പോവാട. അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ. തല്ലി പെരിഞ്ഞൊക്കെ വരുമ്പോ നേരം വൈകും. നീ അമ്മയെ വിളിക്കും, ഞാൻ യാത്ര പറയണം. അച്ഛൻ വന്നു. അല്ല, നീ പോവാണോ? അതെ. അപ്പുവിന്റെ കല്യാണം കൂടാ നിക്കണില്ലേ? അതൊക്കെ വൈകില്ലേ. ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ഇനി എന്ത് താമസം, എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ? ആരുമായിട്ട്? ഇന്നലെ എന്റെ പൊന്നുമോ മുടക്കിയില്ലേ, ആ കല്യാണം തന്നെ. അപ്പാ കുട്ടിയുടെ മറ്റേ പ്രേമം? ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി, കേട്ട് ഉടനെ ഉണ്ടാവും. ഞാൻ പോണില്ല. ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം? മുത്തും പവിഴവും മുഴികളിൽ പൊഴിയുന്നു. I'm gonna go.
വലിയും പുലരികൾ മുഴുകിയ മൃദുലമേ വിലയം മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയും കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ചു കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം, ഒന്ന് വിളിച്ചോട്ടെ. അല്ല, അത് പിന്നെ എത്രയാണ്? 48.50. എന്താ ശനെ, ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പർ ആയിട്ടേ. ദേ, ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ കിട്ടുന്നില്ല. അവന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ. താൻ എന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നു എന്റെ പൊന്ന. അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ. എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു, ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ചപ്പോ ഉറപ്പിൽ കലാശിച്ചു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പത്തി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്, നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു, പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം. അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ. തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം. പോരെ, വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക്. ജോലി കളയാനും പറ്റത്തില്ലല്ലോ. ആന്റി, ഈ ഡ്രസ് ഇടാല്ലേ? നിന്റെ ഇഷ്ടം മോളെ. ഇന്നിവക്ക് എന്ത് പറ്റി? അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ. ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിട്ടായിരിക്കും. ഏയ്, കല്യാണം ഉറപ്പിച്ചെന്റെ സന്തോഷമായിരിക്കും. അവൾക്ക് കല്യാണക്കാരത്തിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സമ്മതിച്ചു. നോക്കിട്ട് വരാം.
എന്നെ മനസ്സിലായോ? ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട, നമ്മൾ തമ്മിൽ ആദ്യത്തെ കാണണേ. ആരാന്ന് പറഞ്ഞില്ല? ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ, നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. ആ, വിളിക്കാം, വരൂ. മോളെ പത്മജേ, പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം, അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി, സംസാരിച്ച് നിന്നാലേ സമയം പോണതറിയില്ല. വണ്ടി എടുത്തോ, വിട്ടോടാ. അയാൾ എവിടെ പോയോ? ആരാച്ചാ വന്നത്? ഇവിടെ കാണെന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവൻ ഉണ്ടായിരുന്നു. ആ, ആരെങ്കിലും ആവട്ടെ. മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി, ഇറങ്ങാം. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്? ഓ, ടെൻഷൻ കൊണ്ട് മറന്നാ. മോർഫിൻ. അതെ, മോർഫിൻ. സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറു മോലി. എന്നോടാണോ? നോക്കി നിൽക്കാൻ അവരെ പിടിയറാ പട്ടികളെ. ചവന്തീനി, അയാളെ നിനക്ക് അടിച്ചേറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങി. ആ, നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. മുതലാളി, അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്ക. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഇത് കൊള്ളാം, ഇതൊരു ജോഡി എനിക്കെടുത്താലോ, കല്യാണത്തിന്റെ അന്ന് ചെത്താം. ചെത്താൻ പറ്റിയ പ്രായം, പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും. എന്റെ മനുഷ്യ, ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ. നിനക്കിത് ഇഷ്ടപ്പെട്ടു നോക്കി. എനിക്ക് കല്യാണത്തിന് തന്നെ ഇഷ്ടമല്ല, പിന്നില്ല ഡ്രസ്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്താടാ? അച്ഛനല്ല, നീ ഒന്നും എടുക്കുന്നില്ലേ? അത് ഞാൻ. എന്താടാ? അല്ല, അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട്, ചെന്നു നോക്കടാ. ആ, പിന്നെ രുക്മിണി, നിനക്ക് ഈ കല്യാണത്തിന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. അല്പം സാഹസമാണ്, റിസ്ക് ഉണ്ട്, എന്നാലും പറയാം. പറയടാ. കല്യാണത്തിന്റെ രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിൽ നീ ഒളിച്ചോടുന്നു. ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അല്ലേടാ ഈ ഒളിച്ചോട്ടം? ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഇഷ്ട പെണ്ണ് മണ്ഡപത്തിലെത്തും, നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും, ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി?
പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യാവും. അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. എന്ത് തമാശയാ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ചിരിച്ചിരിച്ച്. ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിക്കട്ടെ. ദൈതൊന്ന് നോക്കിയേ, കല്യാണ ഷർട്ടിനുള്ള തുണിയാ. നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു എന്നാ തോന്നണേ? നിന്റെ ആതിരയുടെ പട്ടി, അത് നമുക്കെല്ലാം അറിയൂ. ചിത്തിരപ്പന്തലിട്ട് മുത്തുമണിക്കുട പിടിച്ച് തത്തമ്മ പെണ്ണെ നിന്റെ താലിത്തിരി കല്യാണം. ശഹനായി നീളമോടെ മണി വർണ്ണ തേരിത പരവാത്തരിത്താലമിട് പുഞ്ചിരി കോലമിട് പുതുപ്പെണ്ണുമാലയിട്. तू मेरे मन में बहती रहना. सिरगळ पडरुमा श्रुति लयमे विडे मनगाड चुंडिला मधुमा सचिंडिला मतोल किलि मुत्ते निन्नुडे मुंदिरि तोटम. ഒന്ന് വിളിച്ചോട്ടെ, അയാൾ ഒന്ന് ഇറങ്ങിക്കോട്ടെ. 48-50. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. കരിനാക്കെടുത്ത് വിളിക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്തെന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഹലോ.
ഇത്രയും കാലം ഫോൺ ചിത്താനത്തായിരുന്നു, കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു, കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ നിന്ന് ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക, എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ച വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻ കുട്ടി പറ, ഞാൻ എവിടെ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരു വാതിൽ കോട്ടയ്ക്ക്. സാരല്ല, ഞാൻ എങ്ങനെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27-ാം തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ. വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും. തീർച്ച, ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ. കൽക്കട്ട, ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപ ഉണ്ട്, ബാക്കി താമസിച്ചു. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ, വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട, അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഒരുക്കാൻ ഒരു സി എൻ. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്ക, നീ എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ഇല്ലെങ്കിൽ തന്നെ ഐ വിൽ പേ. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ, ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കൊഴപ്പില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം, അതിലൊരു മുൻകരുതലാ. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ, ചോരകന്റെ അറപ്പ് മാറിയവർ. വിശ്വസിച്ച് ഏൽപ്പിക്കാം. നീ ഇത് എവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ, മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരമല്ല ചെവൻ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. നീ സത്യം പറഞ്ഞോടാ. എന്താടാ? ഒന്നും അറിഞ്ഞിട്ടില്ല, നീ ആയിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്തരമുണ്ട് തോന്നണല്ലേ. അട, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ ടിക്കറ്റ് കിട്ടിയില്ലേ? ഒന്നല്ല രണ്ടെണ്ണം. ഓക്കെ, എന്തിനിപ്പോ രണ്ടെണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്. അവളുല്ലേ? ഏതാ അവള്? മെരി മൊഹബത്ത് ബാംഗ്ലൂരിലടക്കി. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണമാണ്, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കോന്ന്. ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തു എന്ന് കരുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുന്നു. എന്തൊരു സ്നേഹമല്ലട അവൾ. അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാൾ മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. എന്തു പറ്റടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. ആ മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പണെത്തട്ടെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ തിരിക്കണം. ചുരുങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. വെട്ടും കൊലയും ബുദ്ധിയല്ല,
ഈ കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണ്ടി വരും. ഇത് എനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. ആ മോനെ നല്ല സൈസൊത്ത 10-20 എണ്ണം അവിടെ കാണും, അവര് നിന്നെ നേരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതി എന്നല്ലേ കണക്ക്? അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അരി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ച് നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയണ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും, എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്, ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ട കൊള്ളാൻ തരത്തിലെ പീഡാ. എനിക്കവർ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട, ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കും. ഓ ആ എന്നാ പറപടാ. ഓ അവന്മാരുടെ പാർട്ടിയാ അത്, ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. വെറിഞ്ഞരമ്പ്, ഇവൻ ഞങ്ങൾക്കൊരരയല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്, പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടിടത്തേം ചെയ്യും. ദേ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട, ഇന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ, മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണോ എന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷേ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉത്ത സുഹൃത്തോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പേരി കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം. മണ്ഡപത്തിന്റെ പുറകെ വെള്ളം വിരിച്ചതാരാ? അത് അത്രയും ചുളുക്ക. ഞാൻ വൃത്തിയായിട്ട് കെട്ടിയതാണല്ലോ, നീ വല്ലതും ചെയ്തോടാ. ഞാനൊന്നും ചെയ്തില്ല. വാതക അടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നാവട്ടെ. 4 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങുമെന്നാ പറഞ്ഞത്. ആന്റി അറിഞ്ഞതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ഒരു സംശയം മാത്രമായിക്കൂടെ? വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആന്റി ഒരു കാര്യം പറയൂ. സുധയ്ക്ക് ആ പയ്യനെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ആന്റിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്. അന്ന് പപ്പിയെ കാണണമെന്നും പറഞ്ഞ് ഇവിടുത്തെ വന്നില്ലേ? സംശയിക്കണ്ട, അവൻ തന്നെയാ. ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വിളക്ക് ഒരെണ്ണമുണ്ട്, സാധാരണ ചെറുത് 5 എണ്ണവും വെക്കാറുണ്ട്, 2 എണ്ണവും വെക്കാറുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യടോ. 2 എണ്ണം മതി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാ ഭാവമെങ്കില് കൊന്നുകളയും ഞാൻ അവളെ. എഴുത്തിയാടിയ പരിസരം അറിയും, ഇത് വളരെ ഗൗരവേറിയ വിഷയമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? പരീക്ഷയൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായിരുന്നു. എന്നാ മോള് ചെല്ലേ? മോള് വാ, അവൾക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. മോളെ, പന്തലിന്റെ പണിയൊക്കെ കണ്ടല്ലോ, നിനക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാം, മടിക്കണ്ട. എല്ലാം മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മതി മതി മതി. എല്ലാം നമ്മൾ അറിഞ്ഞെന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല. ആ സംസാരം മുഖഭാവം ശ്രദ്ധിച്ചോ, അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയുണ്ട്. ഏത് ട്രെയിനാ പറഞ്ഞത്? 8 മണിക്കെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ വണ്ടിക്കായിരിക്കും. മുഹൂർത്തം 10-10:30 ഇടയിൽ സമയമുണ്ട്. എന്തായാലും അവൾക്ക് പോവാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക, അവളെ അറിയാതെ. അച്ഛന് എന്തിനുള്ള പുറപ്പാടാ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ തല്ലി ചാലിച്ച് പൂട്ടിയിടണോ? മുഹൂർത്തത്തിന് പന്തലിലേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് അവള് വിളിച്ചു പറഞ്ഞ അതോടെ വടക്കേടുത്തവരുടെ മാനം പോയില്ലടാ.
നാളെ അവളെ ഒളിച്ചോടിയാ പിന്നെ നമുക്ക് അഭിമാന. അവള് രാവിലെ സ്റ്റേഷനിലെത്തട്ടെ, അവനെയും കാത്തു നിൽക്കട്ടെ, പക്ഷേ അവിടെ അവൻ ഉണ്ടാവരുത്, മനസ്സിലായോ? അവനെ കാണാതെയാവുമ്പോ എന്റെ മോൾ ഒരുപാട് വിഷമിക്കും. അതോടെ ബോധ്യാവും അവൻ ചതിച്ചു എന്ന്. പിന്നെ അവളെങ്ങും പോവില്ല, തിരിച്ചു വരും. നമ്മൾ നിശ്ചയിച്ചവൻ തന്നെ അവളുടെ കാട്ടിൽ താലി കെട്ടും. മിഥുന നിശാദര ബിംബം ഒരു ഹംസകാര മകളേ, ചെവിയോർപ്പു വിന്ദ്രലരികേ, താർമുകിൽ തുമ്പി നിൻ അരികിൽ വരും കളഹനിലാവിൻ കതിർമഴ പൊഴിയും. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൽ വിരിഞ്ഞ കാലം. കവിതേ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? ഒരാളെ സ്നേഹിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. എന്താ മോളെ? എനിക്ക് കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോണോന്നുണ്ട്. അതിനെന്താ മോള് പോക്കോളൂ. കൂട്ടിന് ആരെങ്കിലും വേണോ? ശാരദേ അല്ലെങ്കിൽ വേണ്ട. ഒറ്റയ്ക്കാവുമ്പോ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹം മേടിക്കാം. മോള് ചെല്ല്. ഇതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ പോരെ. മോള് ചെല്ലു. അമ്മേ, ദൂരെ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരൊന്നും പിക്ക് ചെയ്യാൻ സ്റ്റേഷൻ വരെ പോയിട്ട്. നീ തന്നെ പോണോന്നുണ്ടോ? അവര് വേറെ ആർക്കും അറിയില്ല അമ്മേ, ഞാൻ വേഗം വരാം. എന്നാ പോയിട്ട് വാ. അമ്മേ, സ്റ്റേഷനിൽ പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം? ബാഗൊക്കെ നേരത്തെ ജീപ്പിൽ ഒളിപ്പിച്ചു വെച്ച നന്നായി. അച്ഛൻ എന്നെ കാണാതെ ടെൻഷൻ അടിക്കും, നീ വേണം ആശ്വസിപ്പിക്കാൻ. ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രജിസ്റ്റർ മാരേജ് ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ടാവല്ലേ? അതിനെനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണാവോ? കല്യാണത്തെക്കാളേറെ അവളെ ഒന്ന് നേരിൽ കാണുന്നതിന്റെ ത്രില്ലാണ് ഞാൻ. എങ്ങോട്ടാ രണ്ടാളും കൂടി? എന്താടാ മണിക്കുട്ട? എനിക്കൊരു സത്യം അറിയണം. എന്റെ സരസ്വനെ നിനക്ക് കെട്ടണോ? നീ എന്താടാ ഈ പറയുന്നത്? ചോദിച്ചതിന് സമാധാനം പറ. സരസു നിന്റെ അല്ലടാ. പിന്നെ ഇവൻ തന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് വാക്കുകൊടുത്തതോ? മണിക്കുട്ട, നീ തെറ്റിദ്ധരിച്ചിരിക്ക. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. അല്ല, ചോദിച്ചു നോക്ക്. എനിക്ക് അവനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, നീ എന്റെ കൂട്ടുകാരനാ. പക്ഷെ ഇവൻ എന്റെ ജീവനാ. ഇന്നെന്റെ കല്യാണമാണെന്നറിയാലോ? പക്ഷെ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ഞാനല്ല, ഇവനാ. അതും എനിക്ക് വേണ്ടി. അവൻ സ്നേഹിക്കുന്ന അവന്റെ പപ്പിയെ പോലും മറന്നിട്ട് ഇങ്ങനൊരു മനസ്സ് വേറെ ആർക്കടാ ഉണ്ടാവും? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. സരസ്വ എന്നോട് പറഞ്ഞതാ, ഇതിലെന്തോ ചതിയുണ്ട്. അനിയൻകുട്ടിയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് വേണ്ടിയാടാ ഞാൻ ഈ ചീത്ത പേരൊക്കെ കേട്ടത്. അവൻ പറഞ്ഞ സത്യ, നിന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്.
നീ എന്തിനാ എന്റെ പപ്പിയെ സ്നേഹിച്ചെ? നിന്റെ പപ്പിയെ ഞാനോ? അതെ, നീ സ്നേഹിച്ചു അനിയൻകുട്ടി. ഞാൻ നിന്റെ പത്മജയും എന്റെ പപ്പിയും നിനക്ക് വേണ്ടി ഉറപ്പിച്ച ആ പെണ്ണും എല്ലാം ഒന്ന് തന്നെയാ. ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ ഞാൻ എന്റെ പപ്പിയെ സ്നേഹിക്കുന്നു. ആ അവളെ നിനക്ക് വേണ്ടി വിട്ടറിഞ്ഞ മഹാത്മാവൊന്നുമല്ല, വെറും മനുഷ്യനാ. എനിക്ക് അവളെ വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. നിർത്തണ പുല്ലേ, എനിക്ക് വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ച എന്റെ പത്മയെ ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റിയതും പോരാഞ്ഞ് ഇനി ഞാൻ നിനക്ക് അവളെ വിട്ടുതരേം വേണം അല്ലേ? കാണാൻ പോലും സമ്മതിക്കില്ല നിന്നെ ഞാൻ. അതിനെനിക്ക് എന്തിനാ നിന്റെ അനുവാദം? നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ, ഒന്നിച്ച് ജീവിക്കാനുള്ള മോഹത്തോടെ അവളിപ്പോ സ്റ്റേഷനിൽ വരും. നിനക്ക് പകരം ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ പറയും, ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി ഞാനാണെന്ന്, അവൾ ഇഷ്ടപ്പെടുന്ന അനിയൻകുട്ടി ഞാനാണെന്ന് അവളത് വിശ്വസിക്കും. അതേ ട്രെയിനില് ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോകും. പിന്നെ നീ എന്ത് തെളിവ് നിരത്തിയാലും ഒരു കാര്യമില്ല, അപ്പോഴേക്ക് അവൾ എന്റെ ഇത് മാത്രമേ കഴിഞ്ഞിരിക്കൂ. ഇവൻ നമ്മളെ പാർട്ടിയാ. നീ എന്നെ വലിപ്പിക്കുമെന്ന് ഭയന്നാ ഞാൻ തേടി വന്നത്. ഏതായാലും നന്നായി അല്ലേ? കൊണ്ട് പോടാവനെ. ഇനി നിനക്ക് എന്തിനെ ടിക്കറ്റ്? അനിയൻകുട്ടി ഇവിടെ മുതലാളി പയ്യനും അപ്പിച്ചോണ്ട് വന്നു. പെണ്ണിനെ ഉറക്കെ കഴിച്ചില്ലേ? എന്നാ വിളിച്ചോണ്ട് വാടി. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എനിക്ക് കേക്കണ്ട. ഇനിയെങ്കിലത് മോഹൻ എത്തില്ല. നീ കണ്ടെത്തിയ ചെക്കലെ കൂടെ തന്നെ കിട്ടിക്കാൻ പോണേ. എനിക്ക് സരസ്വനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊക്കെ കെട്ട് കഴിച്ച് സൗകര്യം പോലെ ചോദിച്ചാ മതി. അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. മിണ്ടരുത്, എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടി, നിന്നെ ഞാൻ കേട്ടണോ? നീ സ്നേഹിച്ചത് എന്നെയാണോ? നീ അന്ന് ഒളിച്ചോടാൻ നോക്കിയത് എന്നോടൊപ്പാണോ? ഒന്ന് ഇനിയും പേടിച്ചു നിൽക്കാതെ വാതോർന്ന് പറയടി. ഞാനാണോ നിന്നെ കിട്ടേണ്ടത്? അവള് സ്നേഹിച്ചത് എന്നെയാ. എന്റെ അടുത്തേക്കാ അവളൊന്ന് ഒളിച്ചോടി വന്നത്. അപ്പൊ അതാണ് സത്യം. പക്ഷെ ആരും മോനല്ലേ? അതേന്ന് പാവം ചെക്കന. ഇത് വളരെ കഷ്ടമാണ്. ശരിയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നട്ടലുണ്ടായാലും തുറന്നു പറയാൻ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. നേരാണോ കുട്ടി? അതെ, എനിക്ക് മണിക്കുട്ടി ഞാൻ ഇഷ്ടം. സത്യം തുറന്നു പറഞ്ഞാൽ ഇവന്റെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ട് ഇത്രയും കാലം മറച്ചു വെച്ചത് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ ഈ കുട്ടിയെ കെട്ടണോ അതോ പരസ്പരം സ്നേഹിക്കുന്ന ഇവർ തമ്മിൽ ചേരണോ? ഉത്തരം ഞാൻ പറയാടാ. നീ ഇതെന്നെ കിട്ടിയാ മതി. അച്ചു, താലി ഇവിടെ. മുതലാളി, ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കെട്ടു നടക്കേണ്ടത് മണിക്കുട്ടനും സരസ്വും തമ്മിലല്ലേ? അച്ചുനെ തുടർന്ന് ഞങ്ങൾ തൊഴിലാളികൾ ഒറ്റ കെട്ടാ. മണിക്കുട്ട ധൈര്യമായിട്ട് പോയി താലി കെട്ടണ. തന്റെ മോൾ ഒരുത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹൂർത്തത്തിന് മുമ്പ് പച്ചയായി തെളിഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. മണിക്കുട്ട ചെല്ലട.
കണ്ടില്ലേ, ആദ്യം നിങ്ങൾ പോകണ്ട, അവൻ ആളെ മനസ്സിലാവും. നീ ചെല്ല്, ഞാൻ വണ്ടിയിലിരിക്കാം. സാറെങ്ങോട്ടാ? ബാംഗ്ലൂർക്ക്. ഒറ്റയ്ക്ക്? ഇല്ല, ഫാമിലി ഉണ്ട്, ഇപ്പൊ വരും. എന്താ പ്രശ്നം? നിങ്ങളാരാ? ഇപ്പൊ മനസ്സിലായോ? അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ് ട്രെയിൻ നമ്പർ 6526 ബാംഗ്ലൂർ ബൗണ്ട് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 ഷോർട്ട്ലി. വന്നില്ലെങ്കില് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. ഞാൻ കുട്ടി
എന്നിട്ട് എന്നെ എന്തിനാ കളിപ്പിച്ചത്? നീയാണ് അനിയെ കുട്ടി ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അനിയൻ കുട്ടി ഞാനാണ്, നിന്നെ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട്. പക്ഷെ നീ നീ സ്നേഹിച്ച അനിയൻ കുട്ടി ഞാനല്ല. അവന നിന്റെ അനിയൻ കുട്ടി. സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിങ്ങളുടെ മുന്നിൽ. എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ ദൈവമാണ് കൂട്ടിമുട്ടിച്ച്. നിങ്ങൾ പരസ്പരം കാണാതിരുന്നതും അറിയാതിരുന്നതും ഞാൻ കാരണം. എന്റെ സ്വാർത്ഥത കൊണ്ടാ നിങ്ങൾ തമ്മിലുള്ള വിവാഹമാണെന്ന് നടക്കാനിരുന്നത്. ഇത് വിധിയാ വരട്ടാ. ഒളിച്ചോടിയെ കല്യാണം കഴിക്കുന്നവന്റെ ജാതകത്തിലുണ്ടായിരുന്നു. കെട്ടാൻ പോണ പെണ്ണിനെയും കൊണ്ട് എന്നെ ഒളിച്ചോടണോ? അതെ, അത് തന്നെയാ എനിക്കും അതിശയം. ഞാൻ പോവാ ബാംഗ്ലൂർക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരണം.